ഉണ്ടാക്കിയ സ്വപ്നങ്ങൾ ഒരു കടലാസ് തോണി പോലെ തകർത്തെറിയപ്പെട്ട് തീർച്ചയായും ആ വെള്ളത്തിൽ മുങ്ങി മരിച്ചപ്പോൾ ജനാസക്കു പിന്നിൽ നിറക്കണ്ണുകളുമായി പോയവരിൽ ഞങ്ങളുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഇതാണ് ബന്ധങ്ങളുടെ അവസ്ഥ അല്ലേ? ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിന്റെ ഉദാഹരണങ്ങൾ ഞാൻ പറയേണ്ടതില്ലല്ലോ. കിഡ്നി നഷ്ടപ്പെട്ട ഭർത്താവിന് തന്റെ കിഡ്നി ഓഫർ ചെയ്ത് കാത്തു നിൽക്കുന്ന ഭാര്യയെ നിങ്ങൾ നോക്കൂ, എവിടെയാണ്? കഴിഞ്ഞ 4-5 ദിവസങ്ങൾക്ക് മുമ്പ് കല്യാണം കഴിഞ്ഞ ഒരു പെണ്ണിന് ഇതെന്തുകൊണ്ട് സാധിക്കുന്നു? ഇത്രയും വലിയ സ്നേഹബന്ധങ്ങൾക്ക് നാളെ ഈ ഗതി വരുന്നത് നരകത്തിലെ ശിക്ഷയുടെ തീക്ഷ്ണത കൊണ്ടാണ് എന്നാണ്. അതുകൊണ്ട് ഓർക്കുക പ്രിയപ്പെട്ടവരെ, ഇതൊരിക്കലും സഹിക്കാവുന്ന ഒരു സംഗതിയല്ല. അതുകൊണ്ട് നാളെ നരകത്തിലെ വിലാപങ്ങളിൽ നമ്മുടെ വിലാപം ഉണ്ടാകരുത്. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, തകാദു തമയ്യസു മിനൽ ഗൈലി كلما القي فيها فوج سالهم خزنتها الم ياتكم نذير നരകത്തിലേക്ക് കൈകാലുകൾ ബന്ധിച്ച് ചാട്ടവാറിന്റെ പ്രഹരങ്ങളേറ്റി ഓരോ സംഘത്തെയും മലക്കുകൾ താഴേക്ക് തള്ളിയിടുമ്പോ നരകത്തിന്റെ കവാടത്തിങ്ങൽ നിന്ന് അവരോട് ചോദിച്ചു, ഇല്ലേ ഇല്ലേ മനുഷ്യരെ, നിങ്ങൾക്ക് മുന്നറിയിപ്പുകാരി വന്നിട്ടില്ലേ? നിങ്ങൾക്ക് തിരിച്ചറിവുകൾ കിട്ടിയിട്ടില്ലേ? നിങ്ങളോട് മദ്യപിക്കരുത് എന്ന് പറഞ്ഞിട്ടില്ലേ? സഡോമിസം സ്വവർഗരതി തെറ്റാണെന്നറിഞ്ഞിട്ടില്ലേ? പുരുഷനും പുരുഷനും തമ്മിൽ, സ്ത്രീയും സ്ത്രീയും തമ്മിലുള്ള ലൈംഗിക ബന്ധം, അത് നിങ്ങളിൽപ്പെട്ടവരെ ഒരു ടീം ചെയ്താൽ അവരുടെ വിചാരണ കൂടാതെ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ നോക്കാതെ അവരുടെ കഴുത്ത് വെട്ടണമെന്ന് പഠിപ്പിച്ചിട്ടില്ലേ? അവിശുദ്ധ ബന്ധങ്ങൾ നിങ്ങൾക്കുണ്ടാകരുതെന്ന് പറഞ്ഞിട്ടില്ലേ? വിവാഹത്തിന്റെ തണലല്ലാതെ ബന്ധങ്ങൾ വളരരുത് എന്ന് നിങ്ങൾ പഠിച്ചിട്ടില്ലേ? നിങ്ങൾ ഏലസ് കെട്ടരുതെന്നും ഐക്കല്ല് കെട്ടരുതെന്നും വിശ്വാസകാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലെന്നും നിങ്ങൾ പഠിപ്പിക്കപ്പെട്ടിട്ടില്ലേ? എന്നിട്ടും എന്തു പറ്റി മനുഷ്യരെ എന്ന് ചോദിക്കുമ്പോ അവരെ ഉത്തരം, കാലൂബല, അതെ ഞങ്ങൾക്ക് മുന്നറിയിപ്പുകാർ വന്നിട്ടുണ്ട്. ജാന നദീർ, മുന്നറിയിപ്പുകാർ ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. ഞങ്ങളവരെ കളവാക്കി, ഞങ്ങളവരെ തള്ളിക്കളഞ്ഞു. ഞങ്ങളവരോട് പറഞ്ഞു, മാനസലല്ലാഹു മിൻ ശൈ, അല്ല ഞങ്ങൾക്ക് നിങ്ങൾ വഴി ഒന്നും ഇറക്കി തന്നിട്ടില്ല എന്ന് ഞങ്ങളവരോട് പറഞ്ഞു. എന്നിട്ട് അവർ പറയുന്നു, വഖാലു ലൗ കുന്ന നസ്മഉ വ നഅഖിൽ, നമ്മൾ ബുദ്ധി പ്രയോഗിച്ചിരുന്നെങ്കിൽ, നമ്മൾ ചിന്തിച്ചിരുന്നെങ്കിൽ, മാ കുന്ന ഫി അസ്ഹാബി സഈർ, ഒരിക്കലും നരകവാസികളിൽ പെടില്ലായിരുന്നു. ജീവിതത്തിന്റെ ഭൗതികമായ നേട്ടങ്ങൾക്കുള്ള നെട്ടോട്ടത്തിന്റെ ഇടയിൽ ദുനിയാവ് മുഴുവൻ നോക്കി, ദുനിയാവിലെ മുഴുവൻ ഐശ്വര്യങ്ങളും സംരക്ഷിച്ചു, പരീക്ഷ വന്നപ്പോൾ ശ്രദ്ധിച്ചു അല്ലേ, ലാബ് എക്സാമിനേഷനുകൾക്ക് വേണ്ടി ഒരുങ്ങി, മുഴുവൻ പ്രൊജക്ട് വർക്കുകളും സമയബന്ധിതമായിട്ടോ അല്ലാതെയോ പൂർത്തിയാക്കി. പക്ഷേ അള്ളാഹുള്ള അധ്യായം തുന്നിച്ചേർക്കാൻ മറന്നുപോയി. അതിൻ്റെ ഇടയിലോ മരണം നമ്മുടെ മുന്നിൽ വന്നെത്തി. അത് ചിലപ്പോ അര സെക്കൻഡിന്റെ ബ്രേക്കിന്റെയും കാലിന്റെയും ഇടയിലുള്ള അശ്രദ്ധ തീർന്നു. ഏതോ നാഷണൽ ഹൈവേയിൽ വെച്ച് ആ ചതഞ്ഞു കിടക്കുന്ന ചിതറിയ ശരീരം ആറോ 10 രൂപയുടെ കീശയിലെ പിന്നെ ചെറിയ കടലാസിലേക്ക് വാരിയിട്ട് ഏതോ ആശുപത്രിയിലെ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയി കൊടുത്തപ്പോ ഗ്ലൗസ് ഇട്ട് നിന്ന ഡോക്ടർ പറഞ്ഞത്രേ, ഇനി ഒന്നും ചെയ്യാനില്ല, മെഡിക്കലി തീർന്നിട്ടുണ്ട്, കാണേണ്ടവർ കണ്ടോളൂ എന്ന്. ഇത് ഇന്നലെ മറ്റൊരുത്തന്റെ സ്ഥിതിയാണ്, നാളെ നമ്മുടെ സ്ഥിതിയാണ്. ആശുപത്രിയിലെ വെന്റിലേറ്റർ ഇല്ലേ സഹോദര, അത് ഇന്ന് മറ്റൊരാളുടേതാണ്, നാളെ എനിക്കും നിനക്കും ഉള്ളതാണ് എന്ന് മറക്കാതിരിക്കുക. അവസാനിക്കുമ്പോ ഒരു വാചകം ഞാൻ പറയുന്നു. അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ബഖിയുൽ ഗർഖദിലേക്ക് ഒരു ദിവസം കയറി ചെന്നു. ബഖിയുൽ ഗർഖദിലേക്ക് കയറി ചെന്ന അദ്ദേഹം ശ്മശാനങ്ങൾക്കിടയിൽ നിന്നു എന്നിട്ട് പറഞ്ഞൊരു വാചകമുണ്ട്. പ്രിയതമ ഫാത്തിമയുടെ ഖബർ ഇവിടെ, കളിക്കൂട്ടുകാരായ പലരുടെയും ഖബർ ഇവിടെ, മക്കയിലെ ധനാട്ടന്മാരുടെ ഖബർ ഇവിടെ, ഉന്നതരായ സ്വഹാബത്തിന്റെ ഖബർ അപ്പുറത്തി, അതിന്റെ മധ്യത്തിൽ എന്നുകൊണ്ട് പറഞ്ഞു, ഖബറാളികളെ, അഖ്ബാറുമാ ഇന്ദന അന്ന നിസാഅകും ഖദ് തസവ്വജ്ന, നിങ്ങളുടെ നിങ്ങളെ സംബന്ധിച്ച് എനിക്ക് കിട്ടിയ വർത്തമാനം, നിങ്ങളുടെ ഭാര്യമാർ മുഴുവൻ പുതിയ കല്യാണം കഴിച്ചിട്ടുണ്ട്, നിങ്ങൾ കൊടുത്ത മഹർ മൂല്യങ്ങൾ മാറ്റിവെച്ച് മറ്റൊരുത്തന്റെ മഹറുകൾ വാങ്ങി അവർ പുതിയ ജീവിതത്തിലേക്ക് പോയി. ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർ അവർ പുതിയ കുടുംബ ജീവിതം തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾ പ്രാക്ടീസുകൾ ചെയ്ത്, പ്രവാസങ്ങൾ സഹിച്ച്, ത്യാഗങ്ങൾ സഹിച്ച്, കാലം മുഴുവൻ പ്രവാസത്തിന് നൽകി ഉണ്ടാക്കിയ സമ്പത്തില്ലേ, അത് പലരും ഓഹരി വെച്ചെടുത്തിട്ടുണ്ട്. പിന്നെ മണിമന്ദിരമില്ലേ നിങ്ങളുടെ വീട്, നിങ്ങൾ കിടന്നുറങ്ങിയ ബെഡില്ലേ, അത് ഇന്ന് മറ്റൊരുത്തന്റേതാണ്.
അതിൽ നിന്ന് മറ്റൊരുത്തന്റേതാണ്. നിങ്ങൾ അന്തിയുറങ്ങിയ ബെഡിൽ നിങ്ങളുടെ പ്രിയതമ മറ്റൊരുത്തനുമായി ജീവിതം തുടങ്ങി, നിങ്ങളുടെ ഭർത്താവ് മറ്റൊരുത്തനുമായി ജീവിതം തുടങ്ങി. എന്നിട്ട് അദ്ദേഹം കരഞ്ഞു, കരഞ്ഞിട്ട് പറഞ്ഞു, വല്ലാഹി ലൗ ഇസ്തതാഉ അൻ യുജീബു ലഖാലു ഇന്ന വജദന അന്ന ഖൈറ സാദി തഖ്വ. ഇദാ ഈ ഖബറിൽ കിടക്കുന്ന മനുഷ്യർക്കെങ്ങാനും ഉത്തരം പറയാൻ കഴിയുമായിരുന്നെങ്കിൽ, ഇല്ല, അവർക്കുത്തരം പറയുക സാധ്യമല്ല, അവർക്കുത്തരം പറയാൻ കഴിയുമായിരുന്നെങ്കിൽ അവർ ശ്മശാനത്തിന്റെ മുഖതയിൽ നിന്ന്, ഇതാ ഈ മൂടുകല്ലുകൾക്കടിയിൽ നിന്ന്, ആരടി മണ്ണിനടിയിൽ നിന്ന് അവർ പറയുമായിരുന്നു, അലിയേ ലോകത്തെ സമ്പാദ്യം ഒരിക്കലും ഇതൊന്നുമല്ല. അതുകൊണ്ട് സർട്ടിഫിക്കറ്റുകളല്ല, ജോലിയല്ല, കുടുംബമല്ല, മറ്റൊന്നുമല്ല, അതിൻ്റെ അപ്പുറത്ത് എനിക്കുള്ളത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് സുഹൃത്തുക്കളെ നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി ആലോചിക്കുക. ആലോചനയിലേക്കുള്ള ചൂണ്ടുവലകൾക്ക് വേണ്ടി രാപ്പകലുകൾ അധ്വാനിച്ചാണ് MSM ഇത്തരമൊരു വേദി യഥാർത്ഥത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ വേദിയുടെ അച്ചടക്കവും നിയന്ത്രണവും പൂർണ്ണമായും നമ്മളെ ബാധ്യതയാണ്. ഇടയ്ക്ക് ഒരിത്തിരി വൈകാരികമായി ഞാൻ സംസാരിക്കാനുള്ള കാരണം പറയാതിരിക്കാൻ എനിക്ക് കഴിയില്ല. ഞാനത് പറയില്ലായിരിക്കും ഗുണമെന്ന് എനിക്ക് തോന്നുന്നു. എന്താണെന്നറിയോ, രാവിലെ മുതൽ വളരെ സഹകരിച്ച് ഈ സദസ്സുമായി ബന്ധപ്പെട്ട് നല്ല നിലയ്ക്ക് നീങ്ങിയ നമ്മിൽപ്പെട്ട 3% സുഹൃത്തുക്കൾ, അവർ ദീർഘമായ ഒരു 1.5 ദിവസത്തിൻ്റെ ആലസ്യം ബാധിച്ചപ്പോൾ എപ്പോഴോ അവർക്ക് വിശ്രമിക്കാൻ പുറത്തേക്ക് പോകണമെന്ന് തോന്നിയിരിക്കുന്നു. ശരി, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് പോകാം, ആരും തടഞ്ഞു വെക്കുന്നില്ല. ഗേറ്റ് കീപ്പറും ഗേറ്റും നിങ്ങൾക്ക് വേണ്ടി തുറന്നു വെക്കാം. പക്ഷേ അടുത്തൊരു പ്രോഫ്കോണിന്റെ വേദിയിൽ നമ്മൾ ഉണ്ടാകുമോ എന്നത് ആലോചിച്ചിട്ട് വേണം അത്തരം നീക്കങ്ങളിലേക്കും തീരുമാനത്തിലേക്കും ഇതിൻ്റെ അച്ചടക്കവുമായ ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കും ഇടപെടാനെന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. കഴിഞ്ഞ 2-3 പ്രോഫ്കോണുകൾക്കപ്പുറമുള്ള ഒരു സുഹൃത്ത് ഇവിടെ ഇല്ല. എല്ലാ പ്രോഫ്കോണുകളിലും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാണ്, 5.5 മെഡിക്കൽ കോളേജിലുണ്ടായിരുന്ന ഒരു സുഹൃത്ത് 2 ബസ്സുമായി ഈ ഇതേപോലത്തെ ഒരു പ്രോഫ്കോണിന് 2 ബസ് നിറയെ കുട്ടികളുമായി വന്ന അദ്ദേഹം എന്നില്ല, അദ്ദേഹത്തിന്റെ ഖബറിന്റെ താഴെയാണ്. അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബറിനെ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അദ്ദേഹവും അദ്ദേഹത്തെ പോലുള്ളവരും തെളിയിച്ചു വെച്ച ഈ തിരുനാളത്തെ ചരിത്രത്തിൽ ഒരിക്കലും കെടാത്ത, പടിഞ്ഞാറിലെ സൂര്യോദയ നാൾ വരെ ഒരിക്കലും കെടാത്ത വെളിച്ചമായി പടച്ച റബ്ബ് കത്തിക്കുമാറാവട്ടെ എന്ന് ഹൃദയം നിറഞ്ഞ് ഈ സന്ദർഭത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് ഞാൻ വിടവാങ്ങുകയാണ്. നരകം ഭീകരമാണ്. നരകത്തിന്റെ ശിക്ഷയും നരകത്തിൽ ശാശ്വതമാക്കുന്ന ശിക്ഷകളും നരകം നൽകുന്ന ശിക്ഷകളും നരകത്തിൽ നിന്നുള്ള വിമോചനത്തിൻ്റെ വഴികളുമൊക്കെ വിശദമായി നിങ്ങൾക്ക് പഠിക്കാവുന്ന മലയാളത്തിൽ തന്നെയുള്ള ഒരു പുസ്തകം നമ്മുടെ കൗണ്ടറിലുണ്ട്. നരകം എന്ന പേരിൽ ബഹുമാനനായ എൻ്റെ ഉസ്താദ് അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള ജബ്ബാർ മദീനി എഴുതിയ പുസ്തകം ഇവിടെ ലഭ്യമാണ്. വായിക്കുക, കൂടുതൽ പഠിക്കുക, ആ നിലയ്ക്ക് മുന്നേറുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അമീൻ അമീൻ ബിറഹ്മത്തിക യാ അർഹമർ റഹീമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദ്. നരകമെന്ന യാഥാർത്ഥ്യം, അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ നമ്മൾ അന്വേഷിക്കുകയാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പല നിലക്കുള്ള പ്രായോഗിക തടസ്സങ്ങളോ അലസതയോ നാളെ നടക്കാനിരിക്കുന്ന വീട്ടിലോ പരിസരത്തോ ഉള്ള എന്തെങ്കിലും സംഗമങ്ങളോ ഒക്കെ ചിലപ്പോൾ ചിലർക്കെങ്കിലും തിരിച്ചു പോകണമെന്ന ഒരു മാനസികാവസ്ഥ വരുന്നുണ്ടാവാം. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇത് പൂർണ്ണമായി നിങ്ങൾക്ക് വേണ്ടിയാണ്, നിങ്ങളുടെ ഗുണത്തിന് വേണ്ടിയാണ്, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. അതിൽ നിന്ന് കുതിറി ഓടുന്നതും കാരണങ്ങൾ പറഞ്ഞ് സാമർത്ഥ്യം കൊണ്ട് രക്ഷപ്പെടുന്നതുമൊക്കെ നന്മയുടെ പാതയിൽ നിന്നുള്ള നമ്മുടെ തെറിച്ചുപോക്കായിരിക്കാം, സ്വർഗത്തിൽ നിന്നുള്ള നമ്മുടെ പതനമായിരിക്കാം. നിങ്ങൾക്കുള്ള പ്രയാസങ്ങൾ നിങ്ങൾ തന്നെ സ്വയം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വീട്ടിലോ മറ്റോ വിളിച്ചു പറയേണ്ടതുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചു പറഞ്ഞ് ഏതാനും മണിക്കൂറുകൾ നാളെ ഉച്ചവരെ മാത്രം നീണ്ടു നിൽക്കുന്ന ഈ സെഷന് വേണ്ടി ഒരുപാട് പ്രയാസങ്ങൾ ജീവിതത്തിൽ പലതിനു വേണ്ടിയും നമ്മൾ സഹിക്കാറുണ്ട്. നന്മയ്ക്ക് വേണ്ടി, സ്വർഗത്തിന് വേണ്ടി, നരകമോചനത്തിന് വേണ്ടി സഹിക്കണമേ എന്ന് എൻ്റെ സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളോട് ഈ സമയത്ത് വളരെ സ്നേഹത്തോടുകൂടി അഭ്യർത്ഥിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സ്വർഗം, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ തുടിക്കുന്നത് സ്വർഗത്തിലെത്തിച്ചേരണമെന്ന ആഗ്രഹമാണ്. സ്വർഗത്തിലെത്തിച്ചേരാനുള്ള വഴികളെക്കുറിച്ച് അറിയാൻ താല്പര്യമില്ലാത്തവർ ആരാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്? സ്വർഗത്തിലേക്കെത്താനുള്ള വഴികളെപ്പറ്റി
നമുക്ക് പറഞ്ഞു തരുന്നത്. ബഹുമാന്യ പണ്ഡിതൻ മദീന ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഉന്നത പഠനം പൂർത്തിയാക്കി ഇന്ന് കേരളത്തിലെ ഇസ്ലാമിക പ്രബോധന രംഗത്ത് നിലനിൽക്കുന്ന ബഹുമാന്യനായ ഹദിയത്തുള്ള സലഫിയാണ് സ്വർഗത്തിൻ്റെ വഴികളെക്കുറിച്ച് നമ്മളോട് സംസാരിക്കാൻ അദ്ദേഹത്തെ ബഹുമാന പുരസ്കരം ക്ഷണിക്കുന്നു.